എല്ലാവർക്കും ചേസിംഗ് ലൈഫ് വിത്ത് ടേസ്റ്റ് ആൻഡ് ബ്യൂട്ടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ പൊറോട്ടയും ബീഫും ആണ്. തൃശ്ശൂരിലെ പേരുള്ള 4+ സ്റ്റാർ റിവ്യൂ ഉള്ള 5 ഹോട്ടലിൽ നിന്നും ഞങ്ങൾ പൊറോട്ടയും ബീഫും ആണ് വാങ്ങിയിട്ടുള്ളത്. അതിൽ ഞങ്ങൾ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഓരോ റെസ്റ്റോറൻറ്റുകളുടെയും പേരാണ് അതിൻ്റെ വിലയും. 2 പൊറോട്ടയും 1 ബീഫും വെച്ചാണ് ഈ 5 റെസ്റ്റോറൻറ്റുകളിൽ നിന്നും വാങ്ങിയിട്ടുള്ളത്. നമുക്കപ്പോൾ ഓരോ റെസ്റ്റോറൻറ്റുകളും നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഇത് അലങ്കാർ റെസ്റ്റോറൻറ്റ്. ഇതിന് വന്നത് 186 റുപ്പീസ് ആണ് 2 പൊറോട്ടയും 1 ബീഫ് ഫ്രൈക്ക്, ബീഫ് റോസ്റ്റിന്, സോറി. ഇത് ഫുഡ് ഹോം കിച്ചൺ. ഇതിലും 2 പൊറോട്ടയും ബീഫാണുള്ളത്. ഇതിന് കാശ് വന്നത് 210 രൂപ, 210 റുപ്പീസ്. ഇത് ഹോട്ടൽ ജയ പാലസ്, പണ്ടത്തെ പേര് കേട്ടതാണ്. ഇതിന് ഇതുപോലെ തന്നെ 2 പൊറോട്ടയും ബീഫാണുള്ളത്. ഇതിന് വന്നത് 214 റുപ്പീസ്. ഇത് സ്പൂൺ മൾട്ടി കുസൈൻ റെസ്റ്റോറൻറ്റ്. ഇതിനും 2 പൊറോട്ടയും ബീഫാണുള്ളത്. ഇതിന് വന്നത് 220 റുപ്പീസ്. ഇത് ഹോട്ടൽ അക്ഷയ. ഇതും 2 പൊറോട്ടയും ബീഫാണുള്ളത്. ഇതിൻ്റെ റുപ്പീസ് 230 റുപ്പീസ്. ഇതിന് ഞങ്ങൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് പാക്ക് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് എല്ലാ ഹോട്ടൽസിൻ്റെയും പാക്കിംഗ് വന്നിരുന്നത്. അതിൽ ആദ്യത്തെ ഹോട്ടൽ അക്ഷയ, ഇങ്ങനെയാണ് 2 പൊറോട്ടയും ബീഫും തന്നിരിക്കുന്നത്. അടുത്തത് വരുമ്പോൾ സ്പൂൺ മൾട്ടി കുസൈൻ, അതിൽ പൊറോട്ടയും ബീഫും ഇതുപോലെയാണ് പാക്കിംഗ് വന്നിരുന്നത്. ജയ പാലസിൻ്റെ ഇതുപോലെയാണ്. അതുപോലെ ഫുഡ് ഹോം കിച്ചണിലെ ബീഫും പൊറോട്ടയും ഇതുപോലെയാണ്. അലങ്കാറിൻ്റെ വളരെ സാധാ പാക്കിംഗ് ആണ് വന്നിരുന്നത്. പൊറോട്ടയും ബീഫും ചാറും ഉണ്ടെന്ന് തോന്നുന്നു, 3 ടൈപ്പായിട്ടുണ്ട് തന്നിരുന്നത്. ഇനി ഇതെല്ലാം ഓപ്പൺ ചെയ്ത് പ്ലേറ്റിൽ വെച്ചിട്ടുള്ളത് കാണിച്ചു തരാം. നമ്മളങ്ങനെ എല്ലാം വന്നിട്ട് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതാണ് അക്ഷയയുടെ. ഇതിൽ വന്നിട്ട് ബീഫ് റോസ്റ്റ് കിട്ടിയില്ല, ബീഫ് ഫ്രൈയാ കിട്ടിയുള്ളോ അവിടെ ഉണ്ടായിരുന്നുള്ളോ. അപ്പോൾ പൊറോട്ട ഭയങ്കര വലിപ്പമൊന്നുമില്ല, ഒരാവശ്യത്തിനൊരു വലിപ്പമുള്ളോ. അതുപോലെ ബീഫ് ഫ്രൈ നല്ല ക്വാണ്ടിറ്റിയിലുണ്ട്. അതിൻ്റെ കൂടെ ഇത്തിരി കുക്കുംബറും ഒരു ലൈം പീസും ഇത്തിരി ബീഫിൻ്റെ ചാറും തന്നിട്ടുണ്ട്. അതാണ് അക്ഷയ. ഇനി അടുത്ത റെസ്റ്റോറൻറ്റ് സ്പൂൺ മൾട്ടി കുസൈനിൽ വരുമ്പോൾ പൊറോട്ട ആവശ്യത്തിന് വലിപ്പമൊക്കെ ഉണ്ട്. അതുപോലെ കണ്ടെയ്നറിലാണ് ബീഫ് തന്നിരിക്കുന്നത്, ബീഫ് റോസ്റ്റ് ഭംഗിയൊക്കെ ഉണ്ട്. ഇനി കഴിച്ചിട്ടുള്ളത് പിന്നീട് പറയാം. ഹോട്ടൽ ജയ പാലസിലേക്ക് വരുമ്പോൾ ആവശ്യത്തിന് നല്ല വലിപ്പമുള്ള പൊറോട്ടയാണ് വന്നിരുന്നത്. അതുപോലെ സ്പൂണിൻ്റെ പോലെ തന്നെ കണ്ടെയ്നറിലാണ് അവരുടെ ബീഫ് റോസ്റ്റും വന്നിരിക്കുന്നത്. അതിൻ്റെ റിവ്യൂ കഴിച്ചിട്ട് പറയാം. ഫുഡ് ഹോം കിച്ചണിൽ പൊറോട്ട വേറെ തരത്തിലാണ്. കാണുമ്പോൾ തന്നെ ഇത്രയും കൂടി ഓയിലി ആയിട്ടുള്ളൊരു പൊറോട്ടയാണ് വന്നിരുന്നത്. ബീഫ് നല്ല ക്വാണ്ടിറ്റിയിൽ വന്നിട്ടുണ്ട്. എല്ലാത്തിനെക്കാട്ടും ക്വാണ്ടിറ്റി ബീഫ് ഇതിൽ, ബീഫ് റോസ്റ്റിൽ കുറച്ചും കൂടി ഉള്ള മാതിരി തോന്നുന്നുണ്ട് കാണുമ്പോൾ. ഇനി അടുത്ത പേരാണെങ്കിൽ അലങ്കാർ റെസ്റ്റോറൻറ്റ്. കാശിൽ ഏറ്റവും കുറവുള്ള റെസ്റ്റോറൻ്റാണ് അലങ്കാർ റെസ്റ്റോറൻറ്റ്. ഇവിടെ നല്ല വലിയ പൊറോട്ടയാണ് വന്നിരുന്നത്. ഒപ്പം ബീഫിൻ്റെ ചാറും വന്നിട്ടുണ്ട്, ബീഫ് റോസ്റ്റും. കാണാൻ നല്ല രസമുണ്ട്. എല്ലാ ബീഫ് റോസ്റ്റുകളും കാണാൻ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഒരെണ്ണം മാത്രം ബീഫ് ഫ്രൈ വാങ്ങിയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ബീഫ് റോസ്റ്റാണ് വന്നിരുന്നത്. ഒക്കെ വേറെ തരത്തിലാണ് ഓരോന്നും, അതിൻ്റേതായ ഇതാണ് കാണിക്കുന്നത്. ഇനി ടേസ്റ്റിൽ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാം. ടേസ്റ്റും ഇതുപോലെ തന്നെ ഓരോരുത്തർക്കും അവരുടേതായ കയ്യൊപ്പുണ്ടോന്ന്. അപ്പോൾ നമുക്ക് ഇനി കഴിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂ പറയാം. ഞങ്ങൾ ഓരോ പൊറോട്ടയും ബീഫുമായിട്ട് കഴിച്ചു. ഇപ്പോൾ ഹോട്ടൽ അക്ഷയാണ് ഏറ്റവും കാശ് കൂടിയിട്ടുള്ള ഇത്. അപ്പോൾ ഇവിടുത്തെ റിവ്യൂ പറയണത് പൊറോട്ട 5 out of 5 തന്നെയാണ്. അത്രയും നല്ല പൊറോട്ടയാണ്, നല്ല ഫ്ലഫി, നല്ല അടിപൊളി പൊറോട്ടയാണ് വന്നിരുന്നത്. പക്ഷേ ബീഫ് അതുപോലെ തന്നെ മോശമാണ്, വെറും 2 സ്റ്റാറാണ് കൊടുക്കാൻ പറ്റുള്ളൂ. പൊറോട്ടയ്ക്ക് 5 സ്റ്റാറും ഞങ്ങൾ കൊടുക്കും, ബീഫിന് 2 സ്റ്റാറുള്ളൂ. വേവില്ല, എരിവ് കൂടുതൽ, അതുപോലെ മസാല ഭയങ്കര കുത്തായിട്ടാണ് നിൽക്കുന്നത്. അതാണ് 2 സ്റ്റാറുള്ളൂ അതിന് കൊടുക്കുന്നത്. അടുത്തേക്ക് വരാണെങ്കിൽ സ്പൂൺ മൾട്ടി കുസീൻ. അവിടെ വരാണെങ്കിൽ 2
ഫോർ സ്റ്റാർ തന്നെയാണ്. അതായത് ബീഫും ഫോർ സ്റ്റാർ ആണ്, പൊറോട്ടയും ഫോർ സ്റ്റാർ ആണ്. നല്ല ടേസ്റ്റിൽ ഒരു നോർമൽ രീതിയിൽ നല്ല ബീഫും പൊറോട്ട തന്നെയായിട്ട് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ നമ്മൾ നോക്കുമ്പോൾ ഹോട്ടൽ ജയ പാലസ്, അവിടുത്തെ പൊറോട്ട വന്നിട്ട് നല്ല വലിപ്പുണ്ട്, പക്ഷെ അതുപോലെ തന്നെ ഡ്രൈ ആണത്. പക്ഷേ ബീഫ് വന്നിട്ട് ഫോർ സ്റ്റാർ കൊടുക്കാം, നല്ല നാടൻ ബീഫ് കറിയാണ് വന്നേണത്. പൊറോട്ടയ്ക്ക് 3 സ്റ്റാറും ബീഫിന് 4 സ്റ്റാറും ആണ് ജയയിൽ വന്നേണത്. ഇനി അടുത്തത് വരുന്നത് ഫുഡ് ഹോം കിച്ചൺ. ഇതിൽ വന്നിട്ട് പൊറോട്ട ഭയങ്കര ഓയിലി ആയിരുന്നു, ഇതിന് വന്നിട്ട് കാണാൻ ഭംഗിയുണ്ട്, പക്ഷേ 3 സ്റ്റാറെ കൊടുക്കാൻ പറ്റുള്ളൂ, നല്ല ഓയിലിയാണ് ബീഫ്. പക്ഷേ നല്ല നാടൻ ബീഫ് കറിയാണ് വന്നേണത്, അത് കാരണം 4 സ്റ്റാർ തന്നെ ബീഫിന് കൊടുക്കാൻ പറ്റും. അടുത്തത് വരുന്നത് അലങ്കാർ. നമ്മുടെ ഇതിലെ ഏറ്റവും കാശ് കുറവുള്ളത് ഇതായിരുന്നു. അലങ്കാറിൽ വന്നിട്ട് പൊറോട്ട നല്ല വലിപ്പുണ്ട്, പക്ഷേ അതുപോലെ തന്നെ ഉപ്പുണ്ട്, നല്ല ഭയങ്കര ഉപ്പ് കൂടുതലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിന് ആകെ 3 സ്റ്റാറെ കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക്. പക്ഷേ ബീഫ് വന്നിട്ട് നല്ല നാടൻ ബീഫാണ്, പക്ഷേ ഒരേ ഒരു പ്രശ്നമുള്ളത് ഭയങ്കര ചാട്ട് മസാല വരെ കുത്തു വരുന്നുണ്ട്. ചാട്ട് മസാല എന്തിന് ഈ നാടൻ ബീഫിൽ ഇട്ടു എന്ന് അറിയില്ല, ഭയങ്കരമായിട്ടും ചാട്ട് മസാല വരെ കുത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതിന് വന്നിട്ട് നമ്മൾ, അതായത് അലങ്കാർ റെസ്റ്റോറൻറ്റിന് വന്നിട്ട് പൊറോട്ടയ്ക്ക് 3 സ്റ്റാറും ബീഫിന് 4 സ്റ്റാറും ആണ് കൊടുക്കുന്നത്. ഞങ്ങൾക്ക് 4 സ്റ്റാറ് അത് എന്താ കൊടുത്തതെന്നുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് ചാട്ട് മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് 4 സ്റ്റാർ ഇട്ടണത്. നാടൻ ബീഫാണെന്ന് പറയുകയാണെങ്കിൽ ശരിക്കും 4 സ്റ്റാർ ആരും കൊടുക്കില്ല. അപ്പോൾ ഇതാണ് 5 ഹോട്ടൽസിൻ്റെയും റിവ്യൂ. ഇതിലപ്പോൾ ഫസ്റ്റ് നിൽക്കുന്നത് നമ്മുടെ സ്പൂൺ മൾട്ടി കുസീൻ. പൊറോട്ടയും ബീഫും 4 സ്റ്റാർ തന്നെയാണ് വന്നേണത്. അതാണപ്പോൾ നമ്മുടെ ഇതിൽ ഫസ്റ്റായിട്ട്. ഇപ്പോൾ ഞങ്ങൾ കഴിച്ചതിൽ ഞങ്ങളുടെ പേഴ്സണൽ അഭിപ്രായമാണ് പറയണത്, എല്ലാവരുടെയും അഭിപ്രായമല്ല, ഞങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം സ്പൂണിലാണ് 4 സ്റ്റാർ പൊറോട്ടയ്ക്കും 4 സ്റ്റാർ ബീഫിനും വന്നേണത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ 5 റെസ്റ്റോറൻറ്റിൻ്റെയും ലിങ്ക് ഞങ്ങൾ അയക്കാം. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഞങ്ങളുടെ അഭിപ്രായമാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, ഷെയർ ചെയ്തത്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, കമൻ്റ് ചെയ്യുക, എല്ലാവരും വാങ്ങി കഴിച്ച് നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഈ കമ്പയർ ചെയ്ത നമ്മുടെ തൃശ്ശൂർ കിട്ടുന്ന 5 പൊറോട്ടയും ബീഫും ഏറ്റവും നല്ലത് കിട്ടുന്ന 5 റെസ്റ്റോറൻറ്റുകളിലെ വീഡിയോ ആണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തോളോ, ലൈക്ക് ചെയ്തോളോ, കമൻറ്റ് ചെയ്തോളോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ഹൈഡ്രേറ്റഡ്, സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ഹോം. താങ്ക് യു സോ മച്ച്.